അപ്പൊ നീ ഏത് കച്ചറവെള്ളം തഹൂറാക്കണ പരിപാടിക്കാര് നമ്മളെ കുറ്റിപ്പുറത്ത് എത്തിക്കണട്ടാ ഓൽക്കാണ്ട് വിളിച്ചോളെ. ഇങ്ങക്കും കുടിച്ച നല്ല വെള്ളം, ഇങ്ങക്കും കുളിച്ച തല വലയാത്ത വെള്ളത്തില്. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഊരൊത്ത് പള്ളിയാളി എന്ന സ്ഥലത്ത് ഒരാൾ കോറിയിൽ അകപ്പെട്ട് നമ്മുടെ തിരൂർ ഫയർ സ്റ്റേഷനിൽ സന്ദേശം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് ഇന്നലെ രാത്രി 10 മണിയോളം തിരച്ചിൽ നടത്തി, 10:30 മണിയോളം തിരച്ചിൽ നടത്തി. ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ച് ഏകദേശം 1-2 മണിക്കൂറായി. ഇപ്പോഴാണ് ആ ആഴത്തിലായി ഏകദേശം 8 മീറ്ററോളം താഴ്ചയുള്ള സ്ഥലത്ത് നിന്നും ബോഡി കിട്ടിയത്. ഈ തിരൂർ പരിസര പ്രദേശങ്ങളുമായിട്ട് ഈ അടുത്ത കാലത്തായി വെള്ളത്തിൽ പോകുന്നത്, വെള്ളത്തിൽ ആളുകൾ അകപ്പെടുന്നത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഭാരതപ്പുഴയിലായാലും, ഭാരതപ്പുഴയിൽ കഴിഞ്ഞ ഒരു ഈ വർഷ സീസണിൽ തന്നെ ഏകദേശം 3 ആളുകൾ ഭാരതപ്പുഴയിൽ അകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ കോറികൾ, കിണർ എന്നീ ജലാശയങ്ങളിലൊക്കെ അകപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് സെൽഫി എടുക്കുന്നതിനും മറ്റുമായിട്ടാണ് കൂട്ടം കൂടി വന്ന് ലോക്ക്ഡൗൺ സമയങ്ങളിൽ പോലും ഇവർ ഈ കോറികളിലും അതുപോലെ ജലാശയങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ തടയേണ്ടതാണ്. മുതിർന്നവർ കുട്ടികളെ തടയേണ്ടതാണ്. അതുപോലെ ടീനേജേഴ്സും ഈ ഒരു കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് പരമാവധി തടയാൻ വേണ്ടി സംവിധാനങ്ങൾ ചെയ്യുക. നമ്മളും പോലീസും മറ്റ് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ഈ ഉള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ടെങ്കിലും ഈ ലോക്ക്ഡൗൺ സമയങ്ങളിലാണ് അധികം ഈ സെൽഫി എടുക്കുന്നതിനും മറ്റുമായിട്ട് ഈ തരത്തിലുള്ള ജലാശയങ്ങളിലേക്ക് ഈ ടീനേജേഴ്സ് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛനമ്മമാർ മാതാപിതാക്കൾ അവരെ ബോധവാന്മാരാക്കി ഈ ഒരു കാര്യത്തിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തടസ്സപ്പെടുത്തേണ്ടതാണ്. ഇത്തരം അപകടങ്ങൾ മേലുണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തിരൂർ നിലയും പൊന്നാനി നിലയും സംയുക്തമായാണ് ഈ ഒരു റെസ്ക്യൂ വർക്ക് നടന്നിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ശ്രീ പൊന്നാനിയിൽ നിന്നും ശ്രീ അയ്യൂബ് ഖാൻ, ഗിരീശൻ, വിനീത്, നമ്മൾ തിരൂരിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ പ്രമോദ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ, പിന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജികുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ സുരേഷ് കുമാർ മേലേടത്ത്, അതുപോലെ നൗഫൽ, പിന്നെ വൈഷ്ണവജിത്ത്, നിയാസ്, അതുപോലെ സുബ്രഹ്മണ്യൻ, ഹോം ഗാർഡ്സായ മണികണ്ഠൻ, ഫയർമാൻ ട്രെയിനീസ്, 5 ഫയർമാൻ ട്രെയിനീസും ഈ ഒരു സംയുക്തമായ അന്വേഷണത്തിൽ പങ്കെടുത്തു.